ഹായ് എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധനലക്ഷ്മി ബാങ്കിന്റെ വിവിധ ശാഖകളിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ജൂനിയർ ഓഫീസർ അതുപോലെ സീനിയർ ഓഫീസർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് യാതൊരു എക്സ്പീരിയൻസോ മറ്റ് കാര്യങ്ങളോ ഇല്ലാതെ തന്നെ മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ് തന്നെയാണ്. താല്പര്യമുള്ളവർ ഇതിന് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധനലക്ഷ്മി ബാങ്കിലേക്ക് വേണ്ടിയിട്ടാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ജൂനിയർ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും അതല്ലെങ്കിൽ സീനിയർ ഓഫീസർ പോസ്റ്റിലേക്കും വേണ്ടിയിട്ട് അപേക്ഷ ക്ഷണിച്ചത്. ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ ബ്രാഞ്ചുകളിൽ നിലവിലുണ്ട്. കേരളത്തിലും വ്യത്യസ്തമായിട്ടുള്ള ബ്രാഞ്ചുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലൊക്കെ ജോലി നേടാൻ കഴിയുന്നതാണ് ധനലക്ഷ്മി ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിൽ. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ഒരു പാൻ ഇന്ത്യ ബേസിലാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. 21 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് 31/3/2023 കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക. അപ്പോൾ ആ ഒരു ഏജ് കാറ്റഗറി 21 മുതൽ 25 വയസ്സ് വരെയുള്ള ഏജ് കാറ്റഗറിയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റും. 708 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ജൂനിയർ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ, 60% കുറയാത്ത ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുകൾ മിനിമം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ, ഇനി ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും, പ്രിഫറൻസ് ലഭിക്കുന്നതായിരിക്കും. അത് ഡിസർവേഡ് ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഡിഗ്രി ഉള്ള ആൾക്ക് തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏത് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതുപോലെ സീനിയർ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ എനി ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് മിനിമം 1 ഇയർ ബാങ്കിങ് എക്സ്പീരിയൻസ് ആണ് അതിലേക്ക് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ജൂനിയർ ഓഫീസർക്ക് യാതൊരു എക്സ്പീരിയൻസോ മറ്റ് കാര്യങ്ങളോ ആവശ്യമില്ല. എന്നാൽ സീനിയർ ഓഫീസർ പോസ്റ്റിലേക്ക് ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിലും മിനിമം 60% മാർക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു മിനി ഡിഗ്രി അല്ലെങ്കിൽ 1 ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് മിനിമം 60-50% ആൻഡ് എബോ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൽ എക്സാം സെൻറ്റർ ഇത് കേരളത്തിൽ വരുന്നത് കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്, എറണാകുളമുണ്ട്, തിരുവനന്തപുരത്തുമുണ്ട്. ഇപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ നമ്മുടെ കേരളത്തിലുള്ള സ്ഥലങ്ങൾ ഇത്രയും സ്ഥലങ്ങളിലാണുള്ളത്. കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, തിരുവനന്തപുരം. ബാക്കിയുള്ള എക്സാം സെൻ്ററുകൾ നിങ്ങൾ നോക്കാവുന്നതാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളുടെ എക്സാം സെൻ്ററൊക്കെ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് 7/12/2023 മുതൽ 21/12/2023 വരെ നിങ്ങൾക്കത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ വ്യക്തമായിട്ട് തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. താഴെ ഇതിൻ്റെ ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അതിനുശേഷം അതിൽ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫ് ഏതെല്ലാം സൈസിൽ വേണം, അതുപോലെ നിങ്ങൾ സിഗ്നേച്ചർ, പിന്നെ എന്തെല്ലാം ഡോക്യുമെൻ്റ് എങ്ങനെയെല്ലാമാണ് അപ്ലൈ ചെയ്യുക, അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എത്രയാണ് ഡീറ്റെയിൽസ്, തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.